ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു കഥയുടെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി തിങ്കൾ മുതൽ വെള്ളി വരെ എന്തായിരിക്കും നടക്കാനായിട്ട് പോകുന്നതല്ലേ അങ്ങനെ നമ്മുടെ അനിരുദ്ധ് വളരെയേറെ നല്ലവനായി മാറിയിരിക്കുകയാണ് സുമിത്രയുടെ യഥാർത്ഥ സ്വഭാവവും സ്നേഹവും ഒക്കെ അനിരുദ്ധ് മനസ്സിലാക്കിയിരിക്കുകയാണ് തനിക്ക് വലിയൊരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും തന്നെ പിടിച്ചുയർത്താനും തന്നെ സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്താനും തൻ്റെ അമ്മ മാത്രമേ തനിക്ക് ഉണ്ടായല്ലോ എന്നൊക്കെ ആലോചിച്ച് അനിരുദ്ധ് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയും പിന്നെ തൻ്റെ അമ്മയെ താൻ എത്രമാത്രം ദ്രോഹിച്ച് എന്നൊക്കെ അറിഞ്ഞതിൽ അനിരുദിനെ വളരെയേറെ കുറ്റബോധത്തോടു കൂടിയും സുമിത്രയെ സ്നേഹിക്കാൻ തന്നെ തുടങ്ങുകയാണ് പക്ഷേ ഇതേ സമയം തന്നെ ഒരു വശത്ത് വേദികയും മറു ഇന്ദ്രജയും കൂടി സുമിത്തയെ തകർക്കാൻ വേണ്ടി നടക്കുകയാണ് അങ്ങനെ ഇന്ദ്രജ കള്ളക്കേസ് ഉണ്ടാക്കി നേരെ സി എസ് ആറോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സി എസ് ആറിനാണെങ്കിൽ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ സി എസ് ആർ ആണെങ്കിൽ ഓഹോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളല്ലേ പക്ഷേ ഇന്ദ്രജയെ തകർത്തുകൊണ്ട് തന്നെ വേലക്കാരി ഇന്ദ്രജയെ ഒറ്റി കൊടുക്കുകയാണ് സി എസ് ആറിൻ്റെ മുന്നിൽ അപ്പോഴും ഇന്ദ്രജ അവിടെ തോറ്റു തുന്നമ്പാടി പോവുകയാണ് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച സ്ഥിതിക്ക് നിങ്ങൾക്കെതിരെയാണ് ഞാൻ കേസ് എടുക്കേണ്ടത് അങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങൾ മര്യാദക്ക് ഇരുന്നു കൊള്ളണം എന്തിനു വേണ്ടിയാണ് സുമിത്ര ഫോൺ നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തുതെന്ന് ടെ വിശദമായിട്ടൊരു കാര്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും അഴിയെണ്ണാനായിട്ട് പോകുന്നത് ഇതും കൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രശാഖിയ കയ്യും കാലം നിൽക്കുകയാണ് പിന്നീട് ഇന്ദ്രജ വീണ്ടും സംസാരിക്കണം സുമിത്രയ്ക്കെതിരെ കേസ് എടുക്കണമെന്നും പറഞ്ഞോണ്ട് സോറി കേസ് എടുക്കാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ സംസാരിച്ച് സി എസ് ആർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോഴേക്കും ഇന്ദ്രജ ഈ വേലക്കാരി ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ ചതിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അയ്യോ മാഡം ഞാൻ അറിയാതെയാണ് മാഡം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു മേഡം എന്നൊക്കെ വേലക്കാരിയും വെപ്രാളത്തോടു കൂടി തന്നെ പറയണം വേലക്കാരിയെ തുറച്ചിങ്ങനെ നോക്കുകയാണ് ഇന്ദ്രജ ഇനിയിപ്പോൾ ആ കാര്യവും പാളിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇനി തലപുക നിൽക്കുകയാണ് ഇന്ദ്രജ ഇനി എന്ത് ചെയ്യും എങ്ങനെ സുമിത്രയെ കൊടുക്കും ഹനുദിനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ അവൻ എനിക്കിങ്ങനൊരു പണി തന്നു ഇനി അവനെ ഞാൻ വെറുതെ വിടില്ല എന്നും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇന്ദ്രജ നിൽക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയല്ലോ തൻ്റെ മനസ്സിനാണെങ്കിൽ ഭയങ്കര ഏറെ സന്തോഷം അങ്ങനെ അനിരുദ്ധും അതേപോലെ തന്നെ അനിയനെയും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് രണ്ടുപേരും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രജക്കാണെങ്കിൽ അത് സഹിച്ചതുമില്ല പക്ഷേ അതൊന്നും കാര്യമാക്കാതെ തൻ്റെ അമ്മ തനിക്ക് കൂടുതൽ ധൈര്യം തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് സുമിത്രയുടെ മുഖം മനസ്സിൽ കണ്ട് നേരെ അൻത് കയറുകയാണ് ഹോസ്പിറ്റലിലേക്ക് അപ്പോഴേക്കും അനന്യയും അൻദതിന് ധൈര്യം കൊടുക്കുകയാണ് ദേ എന്തൊക്കെ സംഭവിച്ചാലും ഇനി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ആ ഇന്ദ്രജ മേഡം നിന്റെ അടുത്ത് വരും പക്ഷേ അതൊന്നും ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട എന്താണെന്ന് വെച്ചാൽ തക്ക മറുപടി കൊടുക്കണം ഇപ്പോൾ സത്യങ്ങൾ എല്ലാവർക്കും അറിയാം നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നും അറിയാം ഇനി അവരുടെ ഒരു കളിയും വില പോകില്ല അൻരുദ്ദേ എനിക്കറിയാനും അവരിനി എന്ത് വന്ന് എന്നോട് പറഞ്ഞാലും ഇനി അതിനൊന്നും ഞാൻ തല കുനിച്ച് കൊടുക്കാനായിട്ട് പോകുന്നില്ല എന്നും സംസാരിച്ച് നമ്മുടെ അൻരുദ് നേരെ കേബിലേക്ക് പോവുകയാണ് പക്ഷേ ഇന്ദ്രജയുണ്ടോ വിടുന്നു ഇന്ദ്രജയാണെങ്കിൽ അൻരുദിനെ കാണണം എന്നൊക്കെ ചിന്തിച്ച് നേരെ ഇന്ദ്രജ ആ ക്യാബിലേക്ക് കയറി ചെല്ലുകയാണ് പക്ഷേ ഇന്ദ്രജയെ കണ്ടിട്ട് പോലും അൻരുദ് ഒരു മൈൻഡ് പോലും ചെയ്യാതെ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ബഹുമാനം പോലും കൊടുക്കാതെയാണ് അൻരുദ് ഇരിക്കുന്നത് അപ്പം ഇന്ദ്രജി ആണെങ്കിൽ ഓ നീ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ഹോസ്പിറ്റലിൽ വന്ന് നല്ല രീതിയിൽ ജോലി ചെയ്യാമെന്ന് നീ വിചാരിച്ചല്ലേ പക്ഷേ നടക്കില്ല നീ എന്താ വിചാരിച്ചത് നിന്റെ അമ്മയെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് എന്നെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനെന്താ അടങ്ങി അങ്ങോട്ട് പോകുന്നു ഒരിക്കലുമില്ല നിന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ നിന്റെ അമ്മയെ എൻ്റെ വീട്ടിലേക്ക് വിട്ട് എൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിരിക്കുന്നു നിന്റെ അമ്മയുടെ അഹങ്കാരം തീർക്കാനായിട്ട് എനിക്കറിയാം അൻഡുദ് ഇനി എത്ര ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒന്ന് കാണണമല്ലോ നിന്റെ ജോലി ഞാൻ തീർപ്പിക്കും എന്നൊക്കെ അനുദിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയാണ് പക്ഷേ ഇന്ദ്രജ അത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് പോലും അൻഡുദിനാണെങ്കിൽ ഒരു കുരുക്കില്ല മാഡം വേണ്ട മാഡം ഇനിയും ഓരോ ഭീഷണിയുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കണ്ട മാഡം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ വെച്ച് കാണാം മാഡത്തിന് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം അങ്ങനെ ഇന്ദ്രജിയെ അനിരുദ്ധ് ആട്ടി പുറത്താക്കുകയാണ് ഇന്ദ്രജിയാണെങ്കിൽ നാണം കിട്ടി വീണ്ടും അവിടെ നിന്ന് പടിയിറങ്ങുക തന്നെ ചെയ്യുകയാണ് അപ്പോഴും ആൻരുദ് പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് ദൈവമേ ഇനി എൻ്റെ അമ്മയ്ക്കെതിരായിട്ട് ഇവർ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യോ ഇല്ല എൻ്റെ അമ്മയ്ക്ക് ഒരു ആപത്തും വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നും മനസ്സിൽ കരുതുകയാണ് അനിരുദ്ധ ഏ സമയം തന്നെയാണെങ്കിൽ വേദിയാണെങ്കിൽ വളരെയേറെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ എന്തൊക്കെ ചെയ്തിട്ടും സുമിത്രയെ അങ്ങോട്ട് തകർക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ ആൻരുദ് എൻ്റെ പക്ഷത്ത് ായിരുന്നു ഇപ്പോഴും ആൻദ് വീണ്ടും സുമിത്രയുടെ പക്ഷത്തായിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ ആരെ കൂട്ടുപിടിക്കും സിദ്ധുവാണെങ്കിൽ ഇപ്പം എന്നെ വക വയ്ക്കുന്നത് പോലുമില്ല സുമിത്ര സുമിത്ര എന്ന് പിന്നാലെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് ആകെ തലപൊകഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ വേദിക അപ്പോൾ വേദിക ഇല്ല എന്നാലും എൻ്റെ കുടുംബജീവിതം തകർത്തവളെ ഞാൻ വെറുതെ വിടില്ല അവൾക്കെതിരെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അവളുടെ പതനം കാണാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സരസ്വതി വിളി അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിലും മോളെ എന്തായാലും മോളെ കാര്യങ്ങളെല്ലാം ദേ ഇവിടാകെ കൊളം കലങ്ങിയ മട്ടിലാണ് എല്ലാവരും സുമിത്രയുടെ പക്ഷത്താണ് ഇനി എന്ത് ചെയ്യും ഇനി സുമിത്രയെ തകർക്കാനായിട്ട് നമുക്ക് കഴിയോ സിദ്ധുവാണെങ്കിൽ ിൽ സുമിത്രയെ കാണുമ്പോൾ വളരെയേറെ സ്നേഹം പ്രകടനമാണ് അമ്മേ ഇല്ല അമ്മേ ഹാ അമ്മ വിഷമിക്കാതിരിക്കു ഞാൻ സുമിത്രയെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല സിദ്ധു എത്ര നാളവിടെ പോകുന്നു എനിക്കൊന്നും കാണുമില്ല ഇനി സിദ്ധു അവിടെ പോകാതെ നോക്കേണ്ട കാര്യം എനിക്കറിയാം ഹാ ഞാൻ സിദ്ധുവിനെ വെറുതെ വിടില്ല എന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് അതേ മോളെ നീ നന്നായിട്ട് കടുംപിടുത്തം പിടിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നിൻ്റെ ഭർത്താവ് വീണ്ടും സുമിത്രക്കരികിലേക്ക് പോകും അവ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതായിരിക്കും ഇനി നീ കാണാനായിട്ട് പോകുന്നത് അങ്ങനെ കാണണ്ടെങ്കിൽ നീ നിൻ്റേതായ നിലപാടിൽ ഉറച്ചു നിൽക്കണം സിദ്ധുവിനെ നീ വശത്താക്കണം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നും സരസ്വതിയമ്മ തുറന്നു പറയാണ് എനിക്കറിയാം എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് വേദിക ദേഷ്യപ്പെട്ടു തന്നെ അവിടെ ഫോൺ കട്ടാക്കുകയാണ് അങ്ങനെ ഒരു ദിവസം സുമിത്ര ഇങ്ങനെ ഓഫീസിലേക്ക് പോയി ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്നൊരു മെയിൽ സുമിത്രയുടെ കണിൽ പെടുന്നത് ആ മെയിൽ കണ്ടതോടുകൂടി തന്നെ സുമിത്ര ആകെ സന്തോഷം കൊണ്ടിങ്ങനെ മതി മറന്നിൽക്കുകയാണ് പക്ഷേ എന്താണ് ഞാൻ ഈ കാണുന്നത് എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് സുമിത്ര ഇങ്ങനെ നിൽക്കുന്നത് അപ്പം സുമിത്രയുടെ ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാഫുകളെല്ലാവരും കൂടി ചേർന്ന് എന്താ എന്താ ചേച്ചി എന്താ സന്തോഷം അങ്ങനെ സുമിത്ര അവരോടും കാര്യങ്ങളെല്ലാം പറയുകയാണ് അങ്ങനെ സുമിത്ര നേരെ വീട്ടിലേക്ക് ചെന്ന് സന്തോഷത്തോടു കൂടി തന്നെ കയറി ചെല്ലുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചനാണെങ്കിൽ എന്താ മോളെ ഇന്ന് മോളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ എന്താ എന്താ പറ്റിയത് അച്ഛ അതു പിന്നെ എനിക്ക് അച്ഛനോട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറയാനുണ്ട് അപ്പോഴാണ് ശീതളും സഞ്ജനയും പ്രതീഷും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം എൻ്റെതും കൂടെ വരികയാണ് എന്താ എന്താമേ അമ്മേ അമ്മയുടെ മുഖത്ത് പതിവിലുമേറെ സന്തോഷമാണല്ലോ ഇത്രയേറെ സന്തോഷം അമ്മയുടെ മുഖത്ത് കണ്ടിട്ടില്ലല്ലോ അമ്മേ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്ര അതേ മക്കളെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എനിക്ക് പ്രമോഷൻ കിട്ടി എന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് കുടുംബം ഒന്നാകെ കണ്ണുമിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതെ നല്ല വർക്കറിനുള്ള ഏറ്റവും നല്ല അവാർഡ് എനിക്ക് കിട്ടിയിരിക്കുകയാണ് നമുക്ക് വലിയൊരു ടൂറ് പോകാനുള്ള ചാൻസും കിട്ടിയിട്ടുണ്ട് എന്നും സുമിത്ര തുറന്നു പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ കണ്ണും തള്ളി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ദൈവമേ ഇനി ഇതിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഏത് ലെവലിൽ പോവും ഇനി സുമിത്രയെ പിടിച്ചാൽ കിട്ടാതെ ആകുമല്ലോ ഇത് എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റുള്ളൂ അങ്ങനെ സുമിത്ര എല്ലാവരോടും ചേർന്ന് തന്നെ ദേ നമുക്ക് ഈ ടൂറ് പോകണം ടൂറ് പോയി അടിച്ചു പൊളിക്കണം പിന്നെ അല്ലാതെ ആ അമ്മയോടൊപ്പം പിന്നെ ഞങ്ങൾ വരാതിരിക്കോ ആ അമ്മയെ അങ്ങനെ തനിച്ച് വിടാനും നിർദ്ദേശിച്ചിട്ടില്ല ഒരു ആഘോഷമേ നമുക്ക് അടിച്ചു പൊളിക്കണം അങ്ങനെ ചെയ്തലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് അച്ഛനെ കൂടി വിളിച്ചാലോ അപ്പോൾ സുമിത്രയുടെ മുഖഭാവം ആകെ മാറുകയാണ് മോളെ അത് വേണോ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വരുമോ അതുമാത്രമല്ല വേദിക അവിടെ ഉള്ളതല്ലേ വേദിക അച്ഛനെ വീടൊന്ന് തോന്നുന്നുണ്ടോ എന്നാലും അച്ഛനോടൊന്നു പറഞ്ഞു നോക്കാലാമേ അച്ഛനോട് പറഞ്ഞാൽ അച്ഛന് വളരെയേറെ സന്തോഷവും ഏതായാലും ഞാൻ അച്ഛനെയും കൊണ്ടേ വരുവുള്ളൂ അങ്ങനെ സുമിത്രയാണെങ്കിൽ ശരി നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെത്തരം നടക്കട്ടെ പക്ഷേ നമുക്ക് ഈ പാർട്ടിയിൽ പോയേ പറ്റുള്ളൂ എല്ലാ സ്ഥലങ്ങളും കറങ്ങി അടിച്ചു പൊളിക്കുക തന്നെ ചെയ്യണം എന്നും സംസാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ രോഹിത്തിനെയും ശ്രീയെയും ഒക്കെ വിളിച്ച് സുമിത്ര കാര്യങ്ങളെല്ലാം പറയുകയാണ് അതിനിടയിലും ആകെ കലപ്പിലാണ് എന്തിനാ എന്തിനിപ്പം നിങ്ങളുടെ ഏട്ടതയോടൊപ്പം കറങ്ങാനായിട്ട് പോകുന്നത് ഏട്ടതിക്ക് വലിയ പ്രമോഷൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏട്ടത് കൈകാര്യം ചെയ്തോളും നിങ്ങൾ കൂടുതൽ കാര്യത്തിൽ ഇടപെടാനായിട്ട് പോകണ്ട അല്ലെങ്കിലും ഇപ്പം സുമിത്രേട്ടതിയുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ് ആ കുടുംബത്തിലെ ആരുമല്ല ദേ ഞാനൊരു കാര്യം പറഞ്ഞു ശരണ്യേ ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ് നിനക്ക് വരാൻ കഴിയില്ലല്ലോ അപ്പം പിന്നെ നീ മിണ്ടാതിരിക്കണം ഇനി സുമിത്രയുടെ പോക്ക് മുടക്കാൻ നീ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ട അത് നീ മനസ്സിൽ മാത്രം വെച്ചാൽ മതി എന്നൊക്കെ ശരണ്യുടെ മുഖത്തടിച്ച രീതിയിൽ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് സ്ത്രീ പോകുക തന്നെ ചെയ്യണം അപ്പോൾ ഈ കാര്യം വേദിയോടും വീണ്ടും പറയണം മോളെ വേദിയെ ദേ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളെല്ലാം സുമിത്രയ്ക്ക് വലിയൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് അവൾ ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് ദേ സിദ്ധുവിനെയും വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ എന്തൊക്കെ കാരണവശാലും സിദ്ധു ഇവരോടൊപ്പം പോകാനായിട്ട് പാടില്ല യാത്ര സിദ്ധുവിനെ നീ മുടക്കണം ഓഹോ അപ്പം അവിടെ അത്രയ്ക്കായി കാര്യങ്ങളല്ലേ സിദ്ധുവിനെ ഞാൻ വിടില്ല എനിക്ക് ജീവനുണ്ടെങ്കിൽ സിദ്ധുവിനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതേ മോളെ നീ സിദ്ധുവിനെ വിടാനായിട്ട് പാടില്ല അവൾ അങ്ങനെ അത്ര സന്തോഷിക്കേണ്ട ആവശ്യമില്ല അവൾ ഇപ്പോൾ മക്കളും മരുമക്കളും പിന്നെ മുൻ ഭർത്താവും ആയൊക്കെ കിന്നരിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കാകെ അരിശ്യമാണ് മോളെ വരുന്നത് നീ എന്താണെന്നു വെച്ചാൽ ചെയ്യണം മോളെ എന്ന് അമ്മ വീണ്ടും വേദിയുടെ ചെവിയിലേക്ക് ഇങ്ങനെ വേദാന്തം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് വേദിയൊക്കെ ദേഷ്യം കയറിയിട്ട് നേരെ സിദ്ധാര്ഥിനെ സോപ്പിടാനായിട്ടൊക്കെ നോക്കുകയാണ് അങ്ങനെ സോപ്പിട്ടപ്പോഴേക്കും സിദ്ധാർഥിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സംശയം തോന്നിക്കുന്നത് ഇവളെന്താ പതിവില്ലാത്ത പോലെ സോപ്പിടാനൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ കാര്യം എന്താണെന്ന് സിദ്ധാർത്ഥ ദിവര അറിഞ്ഞിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെയ്തകൾ നേരെ സിദ്ധാർത്ഥൻ്റെ മുന്നേ ചെല്ലിക്കുകയാണ് അപ്പോൾ സിദ്ധാർത്ഥിനെ മുല്ലേ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളെല്ലാം പറയാണ് അമ്മയ്ക്ക് ഇതേപോലെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് വലിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ചില കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആ പ്രൊഡക്ഷൻ മാനേജറാണ് അമ്മയ്ക്ക് ഇങ്ങനൊരു ചാൻസ് കൊടുത്തത് എന്നൊക്കെ ഇതിനെ പറയുകയാണ് ആഹാ അത് കൊള്ളാലോ അച്ഛാ അമ്മ വളരെയേറെ ഹാപ്പിയിലാണ് പക്ഷേ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഇടയിൽ അച്ഛനും കൂടെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം മോളെ അതു പിന്നെ ഞാൻ എനിക്ക് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സുമിത്രയ്ക്ക് ഇഷ്ടമാകുമോ സുമിത്ര പറയാതെ എങ്ങനെയാണ് മോളെ വരുന്നത് ദേ ആ ഒരു കുഴപ്പമില്ല അച്ഛാ അച്ഛൻ വന്നാൽ മാത്രം മതി അച്ഛൻ വന്നാൽ അമ്മയ്ക്ക് സന്തോഷം തന്നെയാണ് പക്ഷേ വേദികാൻഡി വേദികാൻറ്റി ഇതിന് സമ്മതിക്കു വച്ചാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവള് അവളുടെ കാര്യം വിട്ടേക്ക് ഇനി അവൾ ഈ കാര്യത്തിൽ എന്ത് മുടക്ക് പറഞ്ഞാലും അത് വില പോകാനായിട്ട് പോകുന്നില്ല മോളെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം ശരി അച്ഛാ അച്ഛനെയും പ്രതീക്ഷയായിരിക്കും ഞങ്ങളിരിക്കുന്നത് അങ്ങനെ ആ ടൂറ് പോകാനുള്ള നാളുകൾ അവിടെ വന്നെത്തുകയാണ് സുമിത്രയാണെങ്കിൽ നല്ല അതിസുന്ദരിയായിട്ട് തന്നെ ഒരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ സുമിത്ര ഭയങ്കര ഏറെ ഹാപ്പിയിലും എല്ലാവരോടും കൂടി തന്നെ ചേർന്ന് ഈ ഒരു ടൂറ് പോകാനുള്ളൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണല്ലോ സുമിത്രയ്ക്ക് അങ്ങനെ നമ്മുടെ പ്രതീക്ഷും അനിരുദ്ധും ശീതളും സഞ്ജനയും സുമിത്രയുടെ വീട്ടുകാരും ഒക്കെ വരികയാണ് സരസ്വതിമ്മയ്ക്കാണെങ്കിൽ പോകാനും തീരെ താല്പര്യമില്ല പക്ഷേ അച്ചാച്ചനാണെങ്കിൽ പോകാൻ മുൻകൈ എടുത്തിട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ നമ്മുടെ അനിരുദ്ധ് നേരെ അച്ഛനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അച്ഛാ അച്ഛൻ വരില്ല അച്ഛാ അപ്പോൾ വേദികയാണെങ്കിൽ സിദ്ധു സിദ്ധു ഇങ്ങനെ ഒറ്റക്ക് പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ദേ എനിക്കിവിടെ എന്തെങ്കിലും ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ സിദ്ധു ഉണ്ടോ അങ്ങനെ അവിടെയും പല ഉടക്കുകളും വെക്കാനായിട്ട് നോക്കുകയാണ് വേദിക പക്ഷെ അതൊന്നും സിദ്ധുവിന്റെ മുന്നിൽ വില പോകുന്നില്ല വേദിക എന്തൊക്കെ വന്നാലും എനിക്കിതിൽ പോയേ മതി നീ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ മുന്നിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഞാൻ പോകുക തന്നെ ചെയ്യും അങ്ങനെ സിദ്ധാർത്ഥം അവിടെ നിന്ന് ഒടുത്തൊരുങ്ങി നേരെ എൻ്റെ അതിൻ്റെ ഒപ്പം പോവുകയാണ് അപ്പം സിദ്ധാർത്ഥനേയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര സിദ്ധാർത്ഥനയും സിദ്ധാർത്ഥ സുമിത്രയെയും ഒന്നിച്ചു നോക്കിയാണ് അങ്ങനെ വീണ്ടും സുമിത്രയുടെയും സിദ്ധാർത്ഥൻ്റെയും ജീവിതത്തിൽ നല്ലൊരു ശുഭമുഹൂർത്തം തന്നെയാണ് അവിടെ വരുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെ ആ ടൂർ പോവുകയാണ് ആ ടൂറിൽ അവർ അടിച്ചു പൊളിക്കുകയാണ് സുമിത്ര എല്ലാവർക്കും വിളമ്പി കൊടുത്തതും പിന്നെ സിദ്ധാർത്ഥും രോഹിത്തും അതേപോലെ തന്നെ ശ്രീയും ആട്ടും ആട്ടവും പാട്ടവും പ്രതീക്ഷും അൻതും ഒക്കെ നല്ല എൻജോയ് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ ശീതളാണെങ്കിലും അനന്യമാണെങ്കിലും എല്ലാവരും കൂടി ചേർന്ന് ആ യാത്ര അടിച്ചു പൊളിക്കുകയാണ് പക്ഷേ അതിനിടയിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് വേദികയും ഇന്ദ്രജയും ഈ കാര്യത്തിൽ എന്തെങ്കിലും തകർച്ച ഒപ്പിക്കോ എന്നൊക്കെ അറിയാൻ ഇനി വരും എപ്പിസോഡുകളെല്ലാം തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കേൾക്കണമെന്നും ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവരും ഒന്ന് അടിച്ചു പൊളിക്കാനൊക്കെ പോവുകയായിരിക്കുമല്ലേ അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക അപ്പം നമ്മുടെ ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കാം ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത ഇതിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്